നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്ത എന്തെന്നാൽ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ദിലീപുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ ചുരുക്കം മാത്രമായാണ് പുറത്തു വരുന്നത്. കാരണം മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രോസിക്യൂഷന് കനത്ത ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഉണ്ടായത്. അതിന് പിന്നാലെ വളരെ തന്ത്രപരമായുള്ള നീക്കങ്ങൾ തന്നെയാണ് ദിലീപിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ രാമൻപിള്ള വക്കീലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയും കേസിനെ വളരെ നല്ല രീതിയിൽ സമീപിക്കുക, അറസ്റ്റ് എന്നത് പരമാവധി ഒഴിവാക്കുക എന്ന രീതിയിലുള്ള ഒരു പദ്ധതി തന്നെയാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ദിലീപ് ആലുവയിൽ, അതും ആലുവ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നാലെ ഹാജരായിട്ടുള്ള ഒരു വാർത്തയാണ് ലഭിക്കുന്നത്. എന്തിനാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനായി ദിലീപ് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് നേരത്തെ ജാമ്യം ലഭിച്ച കേസ്. ആ കേസിന് പിന്നാലെയാണ് ഇപ്പോൾ ആലുവ കോടതിയിലേക്ക് ദിലീപ് എത്തിയിരിക്കുന്നതും. ജാമ്യ വ്യവസ്ഥകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് തന്നെ നടൻ ഹാജരാകാൻ തയ്യാറായതെന്നാണ് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത്. നടൻ മാത്രമല്ല, സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സൂരജ് എന്നിവരും ദിലീപിനൊപ്പം കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം നേരത്തെ തന്നെ കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൽ തടസ്സമില്ല എന്നാണ് ഒരു ഭാഗം പറയുന്നത്. നടപടികൾ പൂർത്തീകരിച്ച് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദിലീപ് കോടതിയിൽ നേരിട്ട് ഹാജരായിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുമെന്നാണ് ലഭിക്കുന്ന വിവരവും. ഹൈക്കോടതി ഉത്തരവിൽ പറയുന്ന 1 ലക്ഷം രൂപയുടെ ബോണ്ടും രണ്ടുപേരുടെ ആൾജാമ്യവും ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിക്കാനായി ഉള്ളത്. ഇതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതികൾ നേരിട്ട് ഹാജരായതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി കോടതിയിൽ പാസ്പോർട്ട് നേരത്തെ തന്നെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള 2 ആൾജാമ്യ വ്യവസ്ഥയിലാണ് ജാമ്യം അനുവദിച്ചതായി തിങ്കളാഴ്ച കോടതി തന്നെ പുറപ്പെടുവിച്ചത്. വധഗൂഢാലോചന കേസിൽ ദിലീപിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് തിങ്കളാഴ്ച തന്നെ ആയിരുന്നു. ആലുവയിലെ ദിലീപിൻ്റെ വീടായിട്ടുള്ള പത്മസരോവരത്തിൽ 2017 നവംബർ 15 ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചന നടന്നു എന്നാണ് ബാലേന്ദ്രകുമാറും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കേസിൽ ദിലീപ് അടക്കം 5 പ്രതികൾക്കാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് പി ഗോപിനാഥിൻ്റെ സിംഗിൾ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. എന്നിരുന്നാൽ പോലും ക്രൈംബ്രാഞ്ചിന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം അതിനു മുന്നിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാധ്യത കൂടി എങ്ങനെയും അടയ്ക്കുക, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും മറികടക്കുക എന്നുള്ള ഒരു നീക്കം തന്നെയാണ് ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2017 കേസ് അട്ടിമറിക്കാനായി ദിലീപ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചതിൻ്റെയും ഉദ്യോഗസ്ഥരുടെ ജീവൻ അപകടത്തിലാക്കാനും അവരെ വകവരുത്താനുമുള്ള പദ്ധതി ഇടുന്നതിൻ്റെയും ശബ്ദരേഖ എന്ന് ആരോപിച്ചുകൊണ്ട് സംവിധായകൻ ബാലേന്ദ്രകുമാർ നേരത്തെ തന്നെ ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ബാലേന്ദ്രകുമാറിൻ്റെ ഭാഗത്തു നിന്നും വിചാരണ കോടതി രഹസ്യമൊഴിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിലായിരുന്നു എ ഡി ജി പി ശ്രീജിത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നതും. അതിൽ ദിലീപിനെ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ പ്രോസിക്യൂഷനും കോടതിയിൽ നിരത്തിയത്. തൽഫലമായി ദിലീപിനും 5 പേർക്കുമെതിരെ ഏറ്റവും ഒടുവിൽ IPC സെക്ഷൻ 116, അതായത് പ്രേരണ കുറ്റം, 118, അതായത് കുറ്റം ചെയ്യാനുള്ള രൂപരേഖ മറയ്ക്കൽ, 506, അതായത് ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ, 120B, അതായത് ക്രിമിനൽ ഗൂഢാലോചന, സെക്ഷൻ 34, അതായത് പൊതു ഉദ്ദേശത്തോടുകൂടി ചെയ്തു എന്നുള്ള പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി വകുപ്പുകൾ ചേർത്താണ് ദിലീപിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനമെന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ടാണ് ദിലീപിന് ഏറ്റവും കൂടുതൽ ഒരു ഭയമുണ്ടായത്. കാരണം നേരത്തെ ഒരു അനുഭവം വെച്ച് തന്നെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ ദിലീപിന് ഏകദേശം 80 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള കേസ് അതിനേക്കാളും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു സംശയമാണ് ദിലീപിനും അതുപോലെ തന്നെ ദിലീപിൻ്റെ സുഹൃത്തുക്കൾക്കും കൂട്ടാളികൾക്കും ഉണ്ടായിട്ടുള്ളത്. അതിന്മേലായിരുന്നു ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം അവർ തീർത്തിട്ടുണ്ടായിരുന്നത്. ഏത് വിധേനയും മുൻകൂർ ജാമ്യം ലഭിച്ചേ മതിയാകൂ എന്നുള്ള കട്ടായത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അതിന് പിന്നാലെ 6 പേർക്കായിരുന്നു ഹൈക്കോടതി നിലവിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നതും. ഗൂഢാലോചന നടത്തിയെന്നതിന് ദിലീപിനും കൂട്ടാളികൾക്കുമെതിരെ വ്യക്തമായ തെളിവുകൾ ഇല്ല എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ജാമ്യം അനുവദിച്ചത്. പാതിബന്ധ വസ്തുതകൾ വെച്ച് കോടതി നടപടികളെ ചോദ്യം ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് കോടതി അവസാനമായി പറഞ്ഞത്. എന്നാൽ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉപാധികളിൽ പ്രധാനപ്പെട്ടത് എന്തെന്നാൽ അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ളതായിരുന്നു. അതിൽ എന്തെങ്കിലും ഭംഗം വന്നു കഴിഞ്ഞാൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ അറസ്റ്റ് രേഖപ്പെടുത്താനായി സാധിക്കുകയും ചെയ്യും. ഉപാധികളിൽ എന്തെങ്കിലും ഒന്നിൽ വീഴ്ച വരുത്തിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനായി മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നതിനും പ്രോസിക്യൂഷന് കോടതിയെ സമീപിക്കാമെന്നുള്ള ഒരു അറിയിപ്പായിരുന്നു നേരത്തെ കോടതി നൽകിയത്. അതുകൊണ്ട് തന്നെ ദിലീപ് വളരെ ഗൗരവകരമായി തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സമീപിക്കുന്നത്.
അതേസമയം ദിലീപ് അടക്കം മൂന്ന് പ്രതികളുടെ ശബ്ദ സാമ്പിൾ ക്രൈംബ്രാഞ്ച് ഇന്നലെ തന്നെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ശബ്ദ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയക്കാനും തീരുമാനിച്ചു. അയച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വളരെ വേഗത്തിൽ പരിശോധനാ ഫലങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനും അതുപോലെ പ്രോസിക്യൂഷനും ഉള്ളത്. തുടർന്നായിരിക്കും പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. വളരെ നിർണായകമായ ഒന്ന് തന്നെയായിരിക്കും ഈ ശബ്ദ സാമ്പിൾ എന്നുള്ളത്. കാരണം ഇത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഒരു കച്ചിത്തുരുമ്പ്. ഇതിന്മേലായിരിക്കും ഇനി കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘവും കടക്കാനായി പോകുന്നത്. ബാലേന്ദ്രകുമാർ കൈമാറിയിട്ടുള്ള ശബ്ദത്തിന്റെ ആധികാരികത ഇതുവരെയും ദിലീപ് ചോദ്യം ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇത് അനുകൂലമായി വരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് അന്വേഷണ സംഘവും അതുപോലെ പ്രോസിക്യൂഷനും കരുതുന്നത്. ഹൈക്കോടതിയിൽ ഇത് ശാപവാക്കുകളായിരുന്നു എന്നാണ് ദിലീപിന്റെ വാദവും. കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തന്നെ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം തന്നെയാണ് നടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞ സാഹചര്യത്തിലാണ് FIR നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അത്തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓരോ കരുക്കളും ദിലീപിന്റെ ഭാഗത്തു നിന്നും നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.